എനിക്ക് വേദന മാറ്റാനുള്ള മരുന്ന് തരൂ എന്ന് പറഞ്ഞില്ല അയാളുടെ അടുത്ത് ഡോക്ടറുണ്ട് നേഴ്സുമാരുണ്ട് മരുന്നുമായിട്ട് ആൾ നിൽക്കുന്നുണ്ട് ഇവളെ കെട്ടിയവനുണ്ട് മാതാപിതാക്കളുണ്ട് ബന്ധുക്കളുണ്ട് ഒരാളോടും ആ പെണ്ണ് വേദന കൊണ്ട് കുളയുമ്പോഴും വേദന മാറ്റാൻ മരുന്ന് വേണമെന്ന് അവൾ പറയുന്നില്ല അവൾ കരയുന്നുണ്ട് പക്ഷേ ഉള്ളിൽ ചിരിക്കുകയാണ് അവൾ ഇവളുടെ വേദനയുടെ കുളച്ചിൽ കാണുമ്പോൾ കണ്ടു നിൽക്കുന്ന ആളുകളും സന്തോഷിക്കുകയാണ് വേദന വന്നു സന്തോഷ വാർത്തയാണ് എന്തുകൊണ്ട് ഈ വേദന നല്ലതിനാണ് അവളെ ഒരു മാലിന്യത്തിൽ നിന്നും ഒരു അപകടാവസ്ഥയിൽ നിന്നും രക്ഷിച്ചെടുക്കുകയാണ് ഇന്നുവരെ ആ വേദന വന്നില്ല കാരണം ഈ സമയമാകുന്നതുവരെയും അത് അവളെ സംബന്ധിച്ചിടത്തോളം അപകടാവസ്ഥയല്ല ഇപ്പോൾ അവളെ രക്ഷിച്ചെടുക്കുകയാണ് അത് പ്രകൃതി ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ആശുപത്രിയിൽ തന്നെ ആയിക്കൊള്ളുന്നില്ല അപ്പോൾ ആ കുട്ടി പുറത്തു വരുന്നതോടുകൂടി വേദന മാറി വേണ്ടല്ലോ നല്ല വയറുവേദന കക്കൂസിൽ പോയിരുന്നു കൊണ്ട് വന്നപ്പോഴേക്കും വയറുവേദന മാറി എന്തായിപ്പോയി അപ്പോൾ സർവവേദനകളും ശരീരത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങളാകുന്നു ഇതിനെയൊക്കെ മരുന്ന് കൊടുത്ത് അടിച്ചമർത്തിക്കളയാം എന്ന വിചാരം നമ്മൾ ഇന്ന് ഉപേക്ഷിക്കണം ശരീരം ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് കിഡ്നിയിൽ കല്ല് കല്ല് വന്നതെങ്ങനെ എന്നതല്ല ഇപ്പോൾ പറയുന്നത് കിഡ്നിയിൽ വന്ന കല്ല് പുറത്ത് ചാടിയേ പറ്റൂ ആ കല്ല് പൈപ്പിലൂടെ താഴോട്ടിറങ്ങി മൂത്രത്തിൻ്റെ കൂടെ പുറത്തേക്ക് പോവാനൊരുങ്ങുമ്പോൾ വരുന്ന വഴിയിലെ ഭിത്തികളിൽ സ്പർശിക്കുമ്പോൾ വേദന അനുഭവപ്പെടും ആ വേദന കല്ലിറങ്ങി വരുന്നത് കൊണ്ടുള്ള വേദനയാണ് എല്ല് പൊട്ടിയിട്ട് അയാൾക്ക് വേദനിക്കുന്നില്ല എങ്കിലാണ് പ്രശ്നം അയാൾ എഴുന്നേറ്റ് വീണ്ടും ഓടും വീണ്ടും വീഴും വീണ്ടും പൊട്ടും വേദന ഉള്ളത് കൊണ്ട് ആ ഭാഗം അയാൾ ചലിപ്പിക്കാൻ കൂട്ടാക്കുന്നില്ല വേദന നല്ലതിനാണ് അയാൾ നീ അവിടെ ചലിപ്പിക്കരുത് എന്ന കൽപ്പനയാണ് അവിടെ ആ വേദന നമ്മളോട് പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഇത്ര ചെയ്തു കൊടുത്തേക്കേണ്ടി വരും എല്ല് നേരെയാക്കി വെക്കുക എന്നത് മാത്രം മറ്റൊന്നും ചെയ്യാനില്ല ആറ് മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കിയാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകില്ല പഴയ ഇതുപോലെ എല്ല് ജോയിൻ്റ് ആയിട്ടുണ്ടാവും ആരാണ് അവിടെ എല്ലിനെ ജോയിൻ്റ് ചെയ്തത് എങ്ങനെയത് കൂടി പഴയതുപോലെ വെൽഡ് ചെയ്യപ്പെട്ടു ശരീരം സ്വയം ചെയ്തതാണ് എല്ലാ രോഗങ്ങളും ശരീരത്തിൻ്റെ ചികിത്സാ പരിപാടികളാണ് കുറച്ചുകൂടെ കടന്നു പറഞ്ഞാൽ രോഗങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല മിത്രങ്ങളാകും രോഗങ്ങളെ ശത്രു എന്ന നിലയ്ക്ക് വീക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം രോഗത്തോട് നമ്മൾ സൗഹാർദ്ദപൂർണമായി പെരുമാറേണ്ടതുണ്ട് പനി എന്തെല്ലാം പനികളാണെന്ന് പണ്ട് പനിയെന്നേ കേട്ടിട്ടുള്ളൂ ഇന്ന് കൊതുക് മുതൽ തക്കാളി വരെ പനിയാണ് ഏറ്റവും ഒടുവിൽ പന്നിപ്പനിയാണ് വന്നത് പക്ഷെ ഒരു പന്നിക്കും ഇന്ന് വരെ പനിച്ചിട്ടില്ല എലിപ്പനി എലികൾക്ക് പനിക്കാറില്ല കൊതുക് പനി കൊതുകിന് പനിക്കാറില്ല എല്ലാ പനികളും മനുഷ്യന്റെ മേലാണ് എന്താണ് ഈ പനി കൊതുക് വന്ന് കടിച്ചു കൊതുകിനെന്തിനു സൃഷ്ടിച്ചു പാമ്പിനെന്തിനു സൃഷ്ടിച്ചു മൂർഖം പാമ്പിനെന്തിനു സൃഷ്ടിച്ചു അത് തന്നെ കാര്യം തമാശ അതല്ല ഈ വയനാടൻ ചുരങ്ങളിൽ മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന കുരങ്ങുകളെ കൊന്നാൽ ജയിലിൽ കിടക്കണം 15 കൊല്ലം ഒരു പാമ്പിനെ പെരുമ്പാമ്പിനെ പിടിച്ചവൻ കുടി കെണിഞ്ഞു കൊല്ലാനും വയ്യ വിടാനും വയ്യ ആളുകളുടെ വളർത്തു മൃഗങ്ങളെ മുഴുവനും കടിച്ച് കൊന്ന് വലിയ ജീവിത സൗകര്യങ്ങൾ വരെ നഷ്ടപ്പെടുത്തിയ കടുവയെ ഗതികെട്ടപ്പോൾ വെടിവെച്ചതിൻ്റെ പേരിൽ വെടിവെച്ച ഉദ്യോഗസ്ഥന് ഇന്ന് കോടതി കയറുകയാണ് എന്നാൽ അതൊന്നും പാടില്ലാത്ത ഒരു രാജ്യത്ത് ഒരു നാട്ടിൽ കൊതുകിനെ കൊല്ലണം എന്നാണ് പറയുന്നത് അണുക്കളെയും കൊല്ലണം കൂറയെയും പാറ്റയെയും കൊല്ലണം ഇത് രണ്ടും എങ്ങനെ യോജിക്കും കൊതുകെന്തിനു വന്നു കൊതുക് വന്നതൊരു സന്ദേശവുമായിട്ടാണ് നിങ്ങളുടെ പരിസരം വൃത്തികേടായി കിടക്കുന്നു എന്ന് അയാൾ ഒന്ന് നുള്ളി നോവിച്ച് അറിയിക്കുകയാണ് ചിലപ്പോൾ നുള്ളിയാലേ ആളുകൾ മനസ്സിലാവും അപ്പൊ ഇവൻ കടിച്ചപ്പോഴും ചെറിയൊരു പോയ്സൺ അകത്തേക്ക് കയറിയിട്ടുണ്ട്
ആ പോയിസൺ കയറിയാൽ അവിടെ അറിയാം അല്പം ഒന്ന് കിണർത്ത് വരും തൊട്ടുടൻ ശരീരം ചക്ക മുറിക്കുന്ന കൊടുവാളുണ്ടല്ലോ കത്തി അതൊന്ന് അടുപ്പിൽ വെച്ച് കാച്ചിയാൽ എങ്ങനെ ഉണ്ടാവും അത് നമുക്ക് വൃത്തിയായി കിട്ടുമ്പോൾ ഭംഗി ഈ കൊതുകിൻ്റെ വിളഞ്ഞ് അല്ലെങ്കിൽ ആ വിഷം ചെറിയൊരു വിഷം അകത്ത് കയറിയപ്പോഴേ ശരീരം ഒന്ന് ടെമ്പറേച്ചർ കൂട്ടി ഒന്ന് ചൂടാക്കി എന്തിന് ആ വിഷത്തെ നിർവീര്യമാക്കാൻ കഴിഞ്ഞു ഇത് വൈകുന്നേരത്തേക്ക് അല്ലെ മൂന്ന് ദിവസം കൊണ്ട് ആ പനി മാറും അപ്പൊ കൊതുക് കടിച്ച വിഷം അതോടുകൂടി നിർവീര്യം ഇതിന് കൊതുകുകളെ കൊല്ലുക അല്ല വേണ്ടത് കൊതുക് ഒരു സത്യസന്ദേശവുമായി വന്നതാണ് വേറെ ചിലത് കടിച്ചാലും അങ്ങനെ ഉണ്ടല്ലോ തേനീച്ച കുത്തിയ അങ്ങനെ നമ്മൾക്ക് അനുഭവം ഒരു പനി വരും അത് അപ്പോൾ മാത്രമല്ല എപ്പോഴാകട്ടെ മനുഷ്യ ശരീരം പനിക്കുന്നത് അവന്റെ ശരീരത്തിലെ ടെമ്പറേച്ചർ ഊഷ്മാവ് വർദ്ധിക്കുകയാണ് അത് ശരീരം സ്വയം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ഓരോ പനിക്ക് ശേഷവും മരുന്ന് കഴിക്കാതെ പനി സുഖപ്പെടും അങ്ങനെ സുഖപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ പ്രമേഹം നോർമലായിട്ടുണ്ടാകും ബി പി നോർമലായിട്ടുണ്ടാകും കാഴ്ചശക്തി തിരിച്ചു കിട്ടിയിട്ടുണ്ടാകും സന്താനോത്പാദന ശേഷി വീണ്ടും കിട്ടും മുടികൊഴിച്ചിൽ നിൽക്കും തടി കുറയും സന്ധി വേദനകൾക്ക് പരമസുഖം ആശ്വാസം പനിയുടെ മഹത്വമാണ് ഇത് പ്രകൃതി ചികിത്സകരുടെ മാത്രം വാദമല്ല അലോപ്പതിയുടെ മോഡൽ മെഡിക്കൽ സയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അലോപ്പതിയുടെ ഗ്രന്ഥങ്ങളിലെല്ലാം ഇക്കാര്യം പറയുന്നു പനി ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്ന് ആയുർവേദത്തിൽ പനിക്ക് മരുന്നുമില്ല പനിക്ക് പട്ടിണി എന്നാണ് ആയുർവേദം പറയുന്നത് ഹോമിയോപ്പതിയിലും മരുന്നില്ല പക്ഷേ ഏഴ് ദിവസത്തേക്ക് ഹോമിയോ ഡോക്ടർ ഗുളിക തരും അതെന്തിന് ഏഴ് ദിവസം ഇങ്ങനെ അയാൾ വന്നും പോയി കൊണ്ടിരിക്കട്ടെ അപ്പോഴേക്ക് പനി മാറും യുനാനിയിൽ മരുന്നില്ല സിദ്ധയിൽ മരുന്നില്ല പ്രകൃതിയിൽ ഏതായാലും ഇല്ല ഒരു മനുഷ്യന് പനിച്ചാൽ അയാൾ എന്ത് ചെയ്യണം ശരീരം അയാളോട് അന്നേരത്ത് എന്ത് പറയുന്നുവോ അത് അദ്ദേഹം അനുസരിച്ച് ഇത്ര കണ്ടു ഛർദിച്ചാലും അതെ വയറിളകിയാലും അതെ തലവേദന വന്നാലും അതെ അപ്പോൾ ശരീരം പറയുകയാണ് ഞാൻ മൊബൈൽ സെൽഫോണിന്റെ ഉദാഹരണം നിങ്ങളോട് പറഞ്ഞു അത് പറയും ഇവൻ ഇതിൽ എഴുതി കാണിക്കുക ചെയ്യുന്നത് സെൽഫോണിൽ മറ്റത് ശരീരം തന്നെ പറയും തലവേദന വന്നവനോട് ശരീരം പറയും ആരോടും മിണ്ടിപ്പോകരുത് തലവേദനിക്കുമ്പോഴേ സംസാരിക്കാൻ ഇഷ്ടമുണ്ടാവില്ല കണ്ണ് ചിമ്മിക്കിടക്കാൻ പറയും ശബ്ദം കേൾക്കാതിരിക്കാൻ പറയും നല്ല ചെമ്മിക്കുത്തുള്ള ആളുകൾ ശബ്ദം കേൾക്കാൻ വയ്യ കണ്ണ് തുറക്കാൻ വയ്യ ലൈറ്റ് കാണാൻ വയ്യ അടങ്ങിക്കിടക്കണം അത് പറയുന്നതനുസരിക്കുക ഛർദിക്കുന്നവനോട് ഛർദിക്കണമല്ലോ റിവേഴ്സ് ഗിയറിൽ തള്ളുകയല്ലേ ശരീരം എന്ത് പറയുന്നു ഇനി കുടിക്കരുത് അകത്തേക്ക് കയറിയാൽ തള്ളു ഭക്ഷണത്തോട് മടുപ്പ് കാണുമ്പോഴേ ഒരു പ്രയാസം അപ്പോഴോ ഛർദിച്ച ആളോട് എന്താ നമ്മുടെ പെരുമാറ്റം ഉടൻ കുടുക്കി കട്ടൻ ചായ ആ അല്ലെ ചൂടുവെള്ളം കൊടുത്താൽ എന്തായിരിക്കും ശരീരത്തിന്റെ പ്രതികരണം ഇപ്പോഴല്ലേ ഇവിടുന്ന് വേണ്ടാത്ത കുറെ തീർത്ഥന്മാരെ പുറത്തേക്ക് തള്ളി ഓടിച്ചതല്ലേ ഉള്ളൂ പിന്നെയും കയറിയോ അങ്ങനെ അതിനേക്കാൾ സ്ട്രോങ്ങിലാണ് അടുത്ത തള്ളൽ വീണ്ടും കൊടുക്കും വീണ്ടും ഛർദി ഡോക്ടറോട് പറയും കുട്ടിക്ക് ഛർദിയ എങ്ങനെ ഛർദിക്കുന്നു കൊടുക്കുന്നു കൊടുക്കുന്നു ഛർദിക്കുന്നു മറുപടി അപ്പൊ ഉത്തരവ് അതിലുണ്ടല്ലോ മരുന്നും കിട്ടിയല്ലോ ഇനി കൊടുക്കാതിരുന്ന ഛർദിക്കും എത്ര ലളിത വയറിളകുകയാണ് ആ സഹോദരി എന്നോട് പറഞ്ഞു ഇതൊന്ന് നിർത്തിത്തരാൻ വല്ല മരുന്നും കടത്തരണം നിങ്ങൾ അയ്യോ അത് കുറച്ച് പൊയ്ക്കോട്ടെ പക്ഷെ അതല്ല പ്രശ്നം ഭയങ്കര നാറ്റം പച്ചക്കളറിൽ ദുർ